നമസ്കാരം. ഓയൂരിൽ ആറ് വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇപ്പോൾ പിടിയിലായ പത്മകുമാർ പറയുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന നിഗമനത്തിലാണ് പോലീസ്. വിദേശത്ത് പോകാൻ വേണ്ടി നൽകിയ പണം, അത് 5 ലക്ഷത്തോളം രൂപ തനിക്ക് നഷ്ടമായെന്നും അത് പലതവണ ചോദിച്ച് പുറകെ നടന്നിട്ടും തരാഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിന് താൻ തയ്യാറായത് എന്നാണ് പത്മകുമാർ ഇപ്പോൾ പറയുന്നത്. അതേസമയം വെറുതെ വീട്ടുകാരൊന്നും ഭയപ്പെടുത്തുക മാത്രമാണ് തൻ്റെ ലക്ഷ്യം എന്നും ഇയാൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് വളരെ വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ചും ആർക്കും അയൽക്കാർക്ക് പോലും വ്യക്തതയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. വളരെ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാളെന്ന്, ഇയാളുടെ കുടുംബത്തിനെല്ലാം തന്നെ ഇവർ ഈ സാധാരണ അയൽക്കാരിൽ നിന്നൊക്കെ തന്നെ അകന്നു മാറി ജീവിക്കുന്ന ഒരാളാണ് എന്നാണ് പലരും പറയുന്നത്. ഇയാൾക്ക് ഫാം ഹൗസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ആ അവിടെ ഒരു ഓടിട്ട കെട്ടിടം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ കുട്ടി തന്നെ ഈ ഒരു ഓടിട്ട കെട്ടിടത്തിലാണ് പാർപ്പിച്ചിരുന്നത് എന്ന് പോലീസിനോട് പറഞ്ഞത് ഒരുപക്ഷെ ഇവിടെയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. മാത്രവുമല്ല, ആത്യന്തികമായി ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പോലീസ് പിടികൂടിയ സ്ഥിതിക്ക് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള എന്തെങ്കിലും തടിതപ്പാൻ വേണ്ടിയുള്ള വിദ്യകളാണോ ഇയാൾ ഇപ്പോൾ പുറത്തിറക്കുന്നത് എന്ന് വ്യാപകമായ സംശയമുണ്ട്. കാരണം ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ പോലീസ് വിശ്വാസത്തിലെടുക്കാനുള്ള സാധ്യതയും കുറവാണ്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ തന്നെ പലപ്പോഴും ഈ രീതിയിൽ പെരുമാറാറുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പച്ചക്കള്ളം വളരെ ഫലപ്രദമായ രീതിയിൽ ആളുകൾ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പറയാൻ ഇത്തരക്കാർക്ക് അസാമാന്യമായ ഒരു കഴിവുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും തനിക്ക് കിട്ടാനുള്ള 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി പലവണ നടന്നിട്ടും കിട്ടാത്തതിൻ്റെ പ്രതികാരമായിട്ടാണ് താൻ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്, ഇത് വെറുതെ വിരട്ടാൻ വേണ്ടി മാത്രമാണ് എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഇവിടെ പ്രസക്തമായ മറ്റൊരു ചോദ്യമുള്ളത് ഈ കുട്ടിയുടെ അച്ഛനുൾപ്പെടെയുള്ള ആളുകൾക്ക് ഇയാളുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കുട്ടിയുടെ അച്ഛൻ അത് നേരത്തെ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ഇവിടെ ഉയരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ സാമ്പത്തികമായി എന്തൊക്കെയോ തട്ടിപ്പ് സംഭവങ്ങൾ നടന്നു എന്ന് വളരെ വ്യക്തമായ തെളിവുകളോട് തന്നെ പോലീസ് വലിയ താമസിയാതെ പുറത്തു വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇയാളുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാൻ കേരള പോലീസ് ഒരു കാരണവശാലും തയ്യാറാകില്ല എന്ന് തന്നെ കരുതേണ്ടി വരും.